വിദ്യാഭ്യാസ രംഗത്ത് 19 വർഷത്തെ സേവന പാരമ്പര്യവുമായി ജയകൃഷ്ണ വിദ്യാഭവൻ മുന്നേറുന്നു. പാരലൽ കോഴ്സുകളും ആരംഭിച്ചിരിക്കുന്നു. ജയകൃഷ്ണ വിദ്യാഭവൻ, പഴയന്നൂർ, തിരുവില്ലാമല. കർക്കിടക മാസാചരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് തിരുവില്ലാമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം. തിരുവില്ലാമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടക്കുകയാണ്. ക്ഷേത്ര ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രസാദ ഊട്ട് പരിപാടികൾ നടക്കുന്നത്. കർക്കിടക മാസത്തിലെ ഭക്തജനങ്ങളുടെ തിരക്ക് കണക്കിലെടുത്ത വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. പ്രസാദ ഊട്ടിന്റെ മുൻ രീതിയിൽ നിന്നും മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ വർഷം മുതൽ. 100 ഭക്തജനങ്ങളായിരിക്കും കർക്കിടക മാസത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത്. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് MV അരവിന്ദാക്ഷൻ നായർ സംസാരിക്കുന്നു. കൊല്ലം തോറും നടത്തി വരാറുള്ള കർക്കിടക മാസത്തിലെ അന്നദാനം എല്ലാ വർഷവും തിരുവില്ലാമല പരക്കോട്ടുകാവിൽ നടത്തി വരാറുണ്ട്. അത് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ വലിയ സഹായം ഇല്ലെങ്കിലും ഉദരവുമില്ലാതെയും കൊണ്ടു നടക്കുവാൻ സഹായിക്കാറുണ്ട്. ഈ വർഷവും അതുപോലെ കൊണ്ടു നടക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. 4 അന്നദാനമാണ് ഈ വർഷം നമുക്ക് ഉണ്ടാവുക. അത് കുറേ ആൾക്കാരുടെ സഹായവും കുറേ ആൾക്കാരുടെ സ്പോൺസറും എല്ലാം കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇക്കൊല്ലത്തെ ബൊഫേ എന്നുള്ള ആഹാരം കൊടുക്കൽ ഒന്ന് മാറ്റി പ്ലേറ്റാക്കി മാറ്റി നമുക്ക് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സ്പോൺസർമാരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 1-2 സ്പോൺസർമാർ വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിന് 200 നിലയിൽ സ്പോൺസർ കിട്ടി മേടിക്കുവാനുള്ള ഉദ്ദേശത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അത് സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നു. 2 എന്തായാലും കിണ്ണമാക്കി മാറ്റും ഞങ്ങൾ. അതിനും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഞങ്ങളുടെ ഈ പരിപാടി വിജയിപ്പിക്കുവാൻ നാട്ടുകാർ ഒരുവിധ എല്ലാവരും സഹായ സഹകരണം ചെയ്യാറുണ്ട്, ചെയ്ത് തന്നിട്ടുണ്ട്, ഇനിയും തരുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അതോടുകൂടെ തന്നെ ദേവസ്വവും വലിയ ഉദരവുമൊന്നുമില്ലാതെ ആനകൂട്ടുണ്ട് ലാസ്റ്റ് ഞായറാഴ്ച. അതും ഒരു കൂട്ടട്ടെ വഴിപാട് പോലെ തന്നെയാണ് ദേശക്കാരുടെ ചെയ്യുന്നത്. ആ പരിപാടി കൂടി ഭംഗിയാക്കുവാൻ ക്ഷേത്രം ഉപദേശക സമിതിയും പിന്നെ ദേവസ്വത്തിൻ്റെ പരിപാടിയിൽ അവർ കുറച്ച് കാശ് വേണം പറയുന്നുണ്ടെങ്കിലും അവരുടെയും സഹായം നമ്മളോട് ഉണ്ടാവാറുമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഭംഗിയാക്കി നടത്തുവാൻ എല്ലാ സഹായ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ടും അമ്മയുടെ സഹായം മുൻനിർത്തിക്കൊണ്ടും ഈ പരിപാടി വിജയിപ്പിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ട്രഷറർ എം കേശവൻ, ദേവസ്വം പ്രതിനിധി പി കൃഷ്ണകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കർക്കിടക മാസത്തിലെ എല്ലാ ഞായറാഴ്ചയുമാണ് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ പ്രസാദ ഊട്ട് നടത്തുന്നത്. കൂടാതെ ഓഗസ്റ്റ് 8 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. പറക്കോട്ടുകാവ് ദേവസ്വം ഓഫീസർ എൻ സുമ ചടങ്ങുകളെ കുറിച്ച് വിശദീകരിച്ചു. പറക്കോട്ടുകാവിലും ഈ വർഷം കർക്കിടക മാസത്തോടനുബന്ധിച്ച് എല്ലാ വർഷത്തെയും പോലെ വിവിധ പരിപാടികൾ ആഘോഷിക്കുകയാണ്. കർക്കിടക മാസത്തിലെ എല്ലാ ഞായറാഴ്ചകളിലും സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗംഭീര അന്നദാനം നടത്തുന്നുണ്ട്. കൂടാതെ ഓഗസ്റ്റ് 8 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ജൂലൈ 27 നമ്മുടെ ടെമ്പിൾ ബോയ്സിൻ്റെ നേതൃത്വത്തിൽ ആനയൂട്ട് നടത്തുന്നുണ്ട്. കൂടാതെ ക്ഷേത്രത്തിലെ മറ്റെല്ലാ വഴിപാടുകളും അതിഗംഭീരമായിട്ട് ഈ കർക്കിടക മാസത്തിലും നടത്തുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. CCB News, തിരുവില്ലാമല.